അടിപ്പാത പുനർനിർമ്മാണത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലയിലെ ചാലക്കുടി ദേശീയപാതയിൽ നാളെയും മറ്റന്നാളും ഗതാഗത നിയന്ത്രണം. മുടങ്ങിക്കിടന്ന ചാലക്കുടി മുനിസിപ്പൽ ജംഗ്ഷൻ അടിപ്പാത നിർമ്മാണം വീണ്ടും ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഗതാഗതത്തിൽ ചില മാറ്റങ്ങൾ ഏർപ്പെടുത്തുന്നതാണ്. മുനിസിപ്പൽ ജംഗ്ഷനിലെ പ്രധാന റോഡ് അടച്ചിടുന്നതിനാൽ എറണാകുളം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ സിഗ്നൽ ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തുള്ള സർവീസ് റോഡിലൂടെയാണ് പോകേണ്ടത്. തൃശൂർ ഭാഗത്തുനിന്നും വരുന്ന വാഹനങ്ങൾ പോട്ട സിഗ്നൽ കടന്ന് സർവീസ് റോഡിലൂടെ ചാലക്കുടി മുനിസിപ്പൽ ജംഗ്ഷൻ കടന്ന് ഹൈവേയിൽ പ്രവേശിക്കേണ്ടതാണ്. മാള റോഡിൽ നിന്നുള്ള ബസ് ഒഴികെയുള്ള വാഹനങ്ങൾ ചാലക്കുടി ITI ജംഗ്ഷനിൽ നിന്നും വലത് തിരിഞ്ഞ് BSNL ഓഫീസിന് മുമ്പിലൂടെ ചാലക്കുടി ജംഗ്ഷനിൽ പ്രവേശിക്കേണ്ടതും മാള ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ മുനിസിപ്പൽ ജംഗ്ഷനിലെ വലത്തെ സർവീസ് റോഡിലൂടെ സൗത്ത് ജംഗ്ഷനിൽ പ്രവേശിക്കേണ്ടതുമാണ്. മാള ഭാഗത്തു നിന്ന് വരുന്ന ബസ് ഒഴികെയുള്ള ഹെവി വാഹനങ്ങൾ ചാലക്കുടിയിൽ പ്രവേശിക്കാതെ അഷ്ടമിച്ചറ വഴിയോ ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിന് മുമ്പുള്ള വെള്ളാഞ്ചറ വഴിയോ പോകേണ്ടതാണ്. ചാലക്കുടിയിൽ നിന്നുള്ള മാള റോഡിലേക്കുള്ള ബസ് ഒഴികെയുള്ള മറ്റു വാഹനങ്ങൾ ചാലക്കുടി ജംഗ്ഷനിൽ നിന്നും KSRTC BSNL വഴിയും ബസ്സുകൾ മുനിസിപ്പൽ ജംഗ്ഷൻ വഴിയുമാണ് പോകേണ്ടത്. അടിപ്പാത നിർമ്മാണത്തിൽ അനാസ്ഥ കാണിച്ച പഴയ കരാർ കമ്പനിയെ മാറ്റി പെരുമ്പാവൂരുള്ള EKK കൺസ്ട്രക്ഷനെ പുതിയ കരാർ ഏൽപ്പിച്ചതിനെ തുടർന്നാണ് 2018 ആരംഭിക്കുകയും പിന്നീട് മുടങ്ങിപ്പോകുകയും ചെയ്ത അടിപ്പാത നിർമ്മാണം പുനരാരംഭിക്കാൻ നടപടികൾ ഉണ്ടായത്. ചാലക്കുടിയിൽ നിന്നും എൻലൈറ്റ് ന്യൂസിന് വേണ്ടി MP വിൽസൺ, മേച്ചേരി.